karotu kalyanam aarogyam dhana sampadah lakshmi kaustubha parijataka sura dhanvantarish chandrama venuka madugha sureshwara gajo brahmadi devangana ashvah saptamukho visham haridhanu shankho mrutam chambude ratnaniti chaturdasha pratidinam kurvantu no mangalam kurvantu no mangalam kurvantu no mangalam. അസുഖങ്ങൾ എല്ലാം തന്നെ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ശരീരത്തിനോ മനസ്സിനോ സന്താപം അല്ലെങ്കിൽ വേദന ഉണ്ടാക്കുന്നതാണ്. ലോകത്തിൽ വേദനയുണ്ടാക്കുന്ന അസുഖങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ആദ്യം നമ്മുടെ ഓർമ്മയിലേക്ക് വരിക തലവേദന അല്ലെങ്കിൽ ശിരശൂലമായിരിക്കും. പിന്നീട് നടുവേദന, വയറ്റിൽ വേദന, മുട്ടുവേദന, അങ്ങനെ ക്രമപ്രകാരം ഈ വേദന പ്രകടമാക്കുന്ന അസുഖങ്ങളുടെ ഒരു പട്ടിക തന്നെയുണ്ട്. എന്നാൽ അടുത്ത കാലത്തായി ഏറ്റവുമധികം കണ്ടുവരുന്ന ഒരു വേദനയാണ് മുതുകുവേദന, അല്ലെങ്കിൽ ഉരസ്സിന് പുറകിലുള്ള കശേരുക്കളുടെ ഭാഗത്ത് കാണപ്പെടുന്ന വേദന. കഴുത്തിലെ കശേരുകൾക്കു താഴെ, നടുവിലെ കശേരുകൾക്ക് മുകളിൽ ഉള്ള ഭാഗത്ത് വരുന്ന എല്ലാ വേദനകളും മുതുകുവേദന അല്ലെങ്കിൽ ഉരശൂലം എന്ന വിഭാഗത്തിൽ പെടുത്താവുന്നതാണ്. ഉരശൂലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മറ്റെല്ലാ രോഗങ്ങളെയും പോലെ അത് വേദന ഒരു ലക്ഷണം മാത്രമായിട്ടേ കണക്കാക്കാൻ പറ്റുകയുള്ളൂ. യഥാർത്ഥ അസുഖം അല്ലെങ്കിൽ ശരീരത്തിന് സംഭവിച്ചിട്ടുള്ള വികൃതി ഏതു ഭാഗത്തിനാണ്, ഏത് അവയവ ഭാഗത്തിനാണ് എന്ന് നിശ്ചയിച്ച്, അതായത് ആദ്യമേ തന്നെ ശാസ്ത്രീയമായ മാർഗങ്ങൾ അവലംബിച്ച് രോഗനിർണയം ചെയ്ത് ആ രോഗത്തെക്കുറിച്ച് വളരെ വ്യവച്ഛേദിച്ച് പഠിച്ചതിന് ശേഷം മാത്രമേ മുതുകുവേദന അല്ലെങ്കിൽ ഉരശൂലത്തിന് ചികിത്സ തുടങ്ങുവാൻ പാടുകയുള്ളൂ. ഇന്ന് സർവ്വസാധാരണമായി കണ്ടുവരുന്ന ഒന്നാണ്. പ്രത്യേകിച്ച് ശാസ്ത്രീയമായ മാർഗങ്ങൾ അവലംബിക്കാതെ ഉള്ള കേന്ദ്രങ്ങളിൽ നടത്തുന്ന ഉഴിച്ചിൽ, പിഴിച്ചിൽ, തടവൽ മുതലായിട്ടുള്ള ചികിത്സാ മാർഗങ്ങൾ അവലംബിക്കുക എന്നത്. ഇത് അവലംബിച്ചതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടായി എന്നല്ല പറയുന്നത്, കൃത്യമായ രോഗനിർണയം നടത്തിയതിന് ശേഷമല്ല ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് എങ്കിൽ ചിലപ്പോൾ ഗുരുതരങ്ങളായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ബാല്യം മുതൽ വാർദ്ധക്യം വരെയുള്ള ഏതു പ്രായക്കാരിലും സ്ത്രീകളിലും പുരുഷന്മാരിലുമെല്ലാം ഒരേപോലെ കണ്ടുവരുന്ന ഒരു രോഗമാണ് മുതുകുവേദന അല്ലെങ്കിൽ ഉരശൂലം. ആ രോഗത്തിൻ്റെ ലക്ഷണങ്ങളെ മനസ്സിലാക്കി അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള അവയവ വൈകൃതി ഏതു ഭാഗത്താണെന്നും മനസ്സിലാക്കിയതിന് ശേഷം ചികിത്സിക്കുന്നതായിരിക്കും ഉചിതം. ഉദാഹരണമായി, അത് ബാല്യത്തിലാണ് കണ്ടുവരുന്നതെങ്കിൽ മിക്കവാറും അത് ജന്മനാ ഉള്ള വൈകല്യങ്ങൾ,
ഉരസിന് പുറകിലുള്ള അസ്ഥികൾക്കുണ്ടാകുന്ന കൈഫോസിസ് സ്കോളിയോസിസ് അല്ലെങ്കിൽ കൈഫോസിസും സ്കോളിയോസിസും ചേർന്നിട്ടുള്ള കൈഫോസ്കോളിയോസിസ് എന്ന അസുഖം അല്ലെങ്കിൽ കശേരുക്കൾക്ക് പൂർണ്ണമായ വളർച്ചയെത്താതെ ഉണ്ടാകുന്ന വെർട്ടിബ്ര പ്ലാന എന്ന് പറഞ്ഞ അസുഖം ഇവയെല്ലാം സാധ്യതയുണ്ട്. കൗമാരപ്രായക്കാരനാണെങ്കിൽ ഈ അസുഖം മിക്കവാറും ക്ഷതം കൊണ്ട് സംഭവിക്കാം, അല്ലെങ്കിൽ അണുബാധ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു സമയമാണ് ഈ കൗമാരപ്രായം, പ്രത്യേകിച്ച് ക്ഷയരോഗത്തിൻ്റെ അണുബാധ. ഈ കശേരുക്കളെ ബാധിച്ചാൽ ഈ ഭാഗത്ത് ശക്തിയായ വേദന ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. കൂടാതെ കൗമാരപ്രായം എത്തുമ്പോഴേക്കും കുട്ടികൾ വളരെ ആക്റ്റീവ് ആകുന്നു, ഹൈപ്പർ ഡൈനാമിക് സ്റ്റേറ്റിലെത്തുന്നു. അങ്ങനെ ഉണ്ടാകുന്ന അവരുടെ ചടുലമായ നീക്കങ്ങളിൽ അവർക്ക് ക്ഷതം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതും മുതുകിന് പുറത്ത് വേദനയ്ക്കൊരു കാരണമാകും. മധ്യവയസ്കരിലാണെങ്കിൽ പ്രത്യേകിച്ച് അവർ ചെയ്യുന്ന ജോലിയുടെ സ്വഭാവമനുസരിച്ച് ആ ഭാഗത്ത് വരുന്ന അസ്ഥികൾക്കും സന്ധികൾക്കും പേശികൾക്കും കണ്ടരകൾക്കും ഞരമ്പുകൾ നെർവസിനുമെല്ലാം വരുന്ന ആവർത്തന സ്വഭാവമുള്ള ക്ഷതം, റിപ്പിറ്റേറ്റീവ് സ്ട്രെസ് ഇഞ്ചുറികൾ ആ ഭാഗത്ത് വരുന്നുണ്ട്. കൂടാതെ കുനിഞ്ഞിരുന്ന് ഓഫീസ് ജോലികൾ ചെയ്യുക, കമ്പ്യൂട്ടറിന് മുമ്പിലിരുന്ന് ജോലികൾ ചെയ്യുക, അവനവനിൽ ശക്തിക്കനുസരിച്ചല്ലാതെയുള്ള ഭാര ഉദ്വഹനം അല്ലെങ്കിൽ അതനുസരിച്ചിട്ടുള്ള അശാസ്ത്രീയമായ വ്യായാമ മുറകൾ, അഭിഘാതങ്ങൾ എന്നിവയെല്ലാം കൂടുതൽ കണ്ടുവരുന്നത് ഏറ്റവും കൂടുതലുള്ളത് യൗവനാവസ്ഥയിലോ അല്ലെങ്കിൽ പ്രായപൂർത്തിയായവരിലാണ്. അത് വാർദ്ധക്യത്തിലേക്ക് കടക്കുമ്പോൾ അവർക്ക് അസ്ഥികൾക്ക് ഭാഗത്ത് വരുന്ന തേയ്മാനം, മസിലുകൾക്കുള്ള ശേഷിക്കുറവ്, അങ്ങനെയുള്ള അസുഖങ്ങൾ കൊണ്ട് വേദന കണ്ടുവരാറുണ്ട്. ഇതുകൂടാതെ തന്നെ നട്ടലിന് അകത്ത് ഉണ്ടാകുന്ന പ്രത്യേക രോഗങ്ങൾ, ഉദാഹരണത്തിലാണ് പ്രത്യേക മുഴകൾ അല്ലാന്നുണ്ടെങ്കിൽ നട്ടലിനകത്ത് ഞരമ്പുകൾക്ക്, നട്ടലിനകത്ത് നിന്നും പുറത്തു വരുന്ന ഞരമ്പുകൾക്ക് പ്രത്യേകമായ രീതിയിൽ ഇറിറ്റേഷൻ കിട്ടുന്ന രോഗങ്ങൾ, ഇവയെല്ലാം ഉണ്ടെങ്കിലും ഈ ഭാഗത്ത് വേദന അനുഭവപ്പെടും. ആ വേദന ചിലപ്പോൾ വശങ്ങളിലേക്ക് വ്യാപിക്കുകയും ചെയ്യാം. ശ്വാസകോശത്തിലെ ചില ഗുരുതരമായ അസുഖങ്ങൾക്ക് ഉരസിൻ്റെ പുറകിൽ അല്ലെങ്കിൽ മുതുകിൽ വേദന അനുഭവപ്പെടും. ഇതെല്ലാം ഉപരി ആമാശയത്തിൽ സ്ഥിതി ചെയ്യുന്ന ആഗ്നേയ ഗ്രന്ഥിയിൽ വരുന്ന നീർവീഴ്ച, അതിനോടനുബന്ധിച്ചുള്ള പഴുപ്പ് കട്ടൽ എന്നിവയ്ക്ക് ശക്തമായ പുരോവേദനയോടുകൂടിയാണ് ചിലപ്പോൾ തുടങ്ങുക. ചില സമയങ്ങളിൽ വൃക്കകളിലുണ്ടാകുന്ന കല്ലിനും ഉരസിൻ്റെ ഭാഗത്ത് വേദന അനുഭവപ്പെടാവുന്നതാണ്. ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് അസുഖങ്ങൾക്ക് പുരോവേദന ഒരു ലക്ഷണമായിട്ടാണ് കാണുന്നത്. ഈ അസുഖങ്ങളെ പ്രത്യേകം പ്രത്യേകം വ്യവച്ഛേദം ചെയ്ത് പഠിച്ച് ഏത് രോഗങ്ങൾക്കാണ് ആയുർവേദ ചികിത്സ കൂടുതൽ ഫലപ്രദമാകുന്നത് എന്ന് നോക്കിയാണ് ചികിത്സകൾ നടത്തേണ്ടത്. മുതുകുവേദനയ്ക്കുള്ള ഇലക്ട്രോ തെറാപ്പി ട്രീറ്റ്മെൻറ്റാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടത്. ഏത് ഇലക്ട്രോ തെറാപ്പി രണ്ട് തരം ഇലക്ട്രോ തെറാപ്പി ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ കൊടുക്കുന്നത്. ഒന്ന് IFT, മറ്റേത് ടെൻസ്. IFT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ഫ്രീക്വൻസി കറണ്ട്, ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ഫ്രീക്വൻസി. IFT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർഫെറൻഷ്യൽ തെറാപ്പി എന്ന ഒരു മെക്കാനിസമാണ്. ഇൻ്റർഫെറൻഷ്യൽ തെറാപ്പിക്കകത്ത് പോൾ വെക്ടർ മോഡിലാണ് നമ്മളിപ്പോൾ പാഡ് അവിടെ അപ്ലൈ ചെയ്തേക്കുന്നത്.
എന്ന് വെച്ചാൽ ഇത് കൂടുതൽ ടിഷ്യൂസിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് പെയിൻ പേഷ്യൻസിന് പെയിൻ കുറയ്ക്കാൻ കൂടുതൽ സഹായമായിരിക്കും. ചില രോഗങ്ങൾക്കാണെങ്കിൽ സാധാരണഗതിയിലുള്ള വൈദ്യപരിശോധന, ആശുപത്രിയിലെ വൈദ്യപരിശോധന കൂടാതെ രക്തപരിശോധന, എക്സ്റേ, അതുപോലെ സ്കാനിങ് മുതലായ സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള പരിശോധന എന്നിവയെല്ലാം ആവശ്യമായി വരുന്നതാണ് എന്ന് കരുതി ഒരു സാധാരണഗതിയിൽ ഒരു മുതുകുവേദന വന്നാൽ ഉടനടി ഈ വില കൂടിയ എല്ലാ പരിശോധനകളും നടത്തണം എന്നല്ല അതിൽ അർത്ഥമാക്കിയിട്ടുള്ളത്. പരിണിതപ്രജ്ഞനായ ഒരു ഡോക്ടർക്ക് രോഗിയെ പരിശോധിക്കുമ്പോൾ വ്യക്തമായ കാരണങ്ങൾ കണ്ടുപിടിക്കാൻ കഴിയും. അതനുസരിച്ചുള്ള പരിശോധന മാത്രം മതി. അങ്ങനെയുള്ള പരിശോധനയ്ക്ക് ശേഷം ഈ രോഗം എന്താണെന്ന് നിശ്ചയിച്ച് അതിന് സ്ഥായിയായിട്ടുള്ള ചികിത്സ നടത്തുകയാണ് ഏറ്റവും ഉത്തമം. ശാസ്ത്രീയമായ ചികിത്സാ മാർഗങ്ങൾ അവലംബിക്കുകയാണെങ്കിൽ ഉരസ്സിന് ഉണ്ടാകുന്ന ഈ വേദന അല്ലെങ്കിൽ മുതുകിനുണ്ടാകുന്ന വേദന പരിപൂർണമായും മാറ്റിയെടുക്കാൻ കഴിയുന്നതാണ്. ഇങ്ങനെ മുതുകിലുണ്ടാകുന്ന വേദനകളിൽ 99% രോഗങ്ങളും ആ ഭാഗത്തുണ്ടാകുന്ന പേശികളുടെ വലിവ് ഉണ്ടാകുന്ന ഫൈബ്രോസൈറ്റിസ് എന്ന രോഗം അല്ല എന്നുണ്ടെങ്കിൽ ജോലി സംബന്ധമായ സംഭവിക്കുന്ന പുനരാവർത്തന സ്വഭാവമുള്ള ചെറു ചെറിയ ക്ഷതങ്ങൾ, ഓവർ യൂസ് ഇഞ്ചുറി അല്ലെങ്കിൽ റിപ്പിറ്റേറ്റീവ് സ്ട്രെസ് ഇഞ്ചുറി എന്ന് പറയും, ഇവ കൊണ്ടാണ് ഉണ്ടാകുന്നത്. ഒരു ചെറിയ 10% രോഗങ്ങൾ മാത്രമേ ഇതര കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകുന്നുള്ളൂ എങ്കിലും അങ്ങനെയുള്ള രോഗങ്ങൾ പലതും വളരെ ഗുരുതരവുമാണ്, അവ ജീവന് വളരെ ഭീഷണിയുമായി വരുന്നതാണ് എന്നിരിക്കെ സംശയം തോന്നിയാൽ അത് പ്രത്യേകം പരിശോധനാ സംവിധാനങ്ങളുള്ള ആശുപത്രികളിൽ റെഫർ ചെയ്യുകയും അവിടെ വ്യക്തമായ പരിശോധന നടത്തി രോഗം ഇതാണ് ഉറപ്പുവരുത്തിയതിന് ശേഷം അതിനനുസൃതമായ ചികിത്സകളുമാണ് നൽകേണ്ടത്. എന്നാൽ സാധാരണ കാണുന്ന ഈ 90% വരുന്ന രോഗങ്ങൾക്കും ഫൈബ്രോസൈറ്റിസ്, മയോഫേഷ്യേറ്റീസ്, റിപ്പിറ്റേറ്റീവ് സ്ട്രെസ് ഇഞ്ചുറീസ്, ഇൻട്രകോസ്റ്റൽ മയാൾജിയ അങ്ങനെ വരുന്ന ഒരുപാട് അസുഖങ്ങൾക്ക് ആയുർവേദ ചികിത്സ വളരെ ഫലപ്രദമായിട്ടാണ് കാണുന്നത്. ഒരു ശാസ്ത്രീയമായ പരിശോധനയ്ക്ക് ശേഷം നിശ്ചയിക്കുന്ന ആയുർവേദ ഔഷധങ്ങൾ, അത് അകത്ത് കഴിക്കുന്ന ഔഷധങ്ങളുണ്ട്, പുറമേ ലേപനമായി ഉപയോഗിക്കുന്ന ഔഷധങ്ങളുണ്ട്, അതിനോടൊപ്പം തന്നെ ഫിസിയോതെറാപ്പി മാർഗങ്ങൾ എല്ലാം കൂടി ചെയ്തു വരുമ്പോൾ പരിപൂർണ ശമനം ലഭിക്കുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. ആയുർവേദ മരുന്നുകളും ഫിസിയോതെറാപ്പിയും സംയോജിപ്പിച്ച് ഇതിനെ വളരെ ഫലപ്രദമായ രീതിയിൽ ചികിത്സ ഇന്ന് അമൃത ആയുർവേദ കോളേജ് ആശുപത്രിയിൽ നടത്തി വരുന്നുണ്ട്. രോഗം നിശ്ചയിച്ച് അതിന് വളരെ ശാസ്ത്രീയമായ രീതിയിൽ ഉള്ള ചികിത്സകൾ നടത്തി പരിപൂർണ സുഖം നൽകുക എന്നുള്ളതാണ് ഈ ചികിത്സാ പദ്ധതിയുടെ ലക്ഷ്യം. അതുകൂടാതെ ആ രോഗിയെ അവനവൻ്റെ ജോലിക്ക് വീണ്ടും പ്രാപ്തനാക്കുക എന്നുള്ള ഒരു മഹൽ ലക്ഷ്യവും കൂടി ഈ ചികിത്സാ പദ്ധതിയിലൂടെ നടപ്പിലാക്കി വരുന്നുണ്ട് എന്നുള്ളതാണ് ഉരശൂലത്തിനെക്കുറിച്ച് നമ്മൾ അറിയേണ്ടിരിക്കുന്ന, അവശ്യം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ. നന്മയും മേന്മയും നിറഞ്ഞ കാഴ്ചകളുമായി അമൃത ടിവി പ്രൈം ടൈം പ്രോഗ്രാം ശ്രീകൃഷ്ണ പരമാത്മാവ് വൈകുന്നേരം 6:30 നിങ്ങളുടെ സായം സന്ധ്യകളെ ഭക്തി സാന്ദ്രമാക്കാൻ സന്ധ്യാദീപം. രാത്രി 7 ഭഗവാൻ ശ്രീമുരുകന്റെ അവതാന കഥകളുമായി കുമാരസംഭവം. 7:30 സംഘർഷഭരിതമായ മുഹൂർത്തങ്ങളുമായി കുടുംബ പരമ്പര ഡിസംബറിലെ ആകാശം. 8 നർമ്മത്തിന്റെ പുതിയ രസക്കാഴ്ചകളുമായി കോമഡി മസാല. 9 സൂപ്പർ ഹിറ്റ് റിയലിസ്റ്റിക് കോമഡി സീരിയൽ അളിയൻ വേഴ്സസ് അളിയൻ. 9:30 വിധുബാല അവതരിപ്പിക്കുന്ന കഥയല്ലിത് ജീവിതം. നന്മയും മേന്മയും നിറഞ്ഞ അമൃത ടിവി പ്രൈം ടൈം കാഴ്ചകൾ ആസ്വദിക്കൂ.
ഷോൾഡർ പെയിനെ പറ്റിയുള്ള ഫിസിയോതെറാപ്പിയെ പറ്റിയാണ് ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത്. ഷോൾഡർ പെയിൻ എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലുള്ള ഷോൾഡർ പെയിനാണ് ഇന്ന് നമ്മൾ കണ്ടുവരുന്നത്. അതിൽ ഒന്ന് ഫോസൺ ഷോൾഡറും പെരി ആർത്രൈറ്റിസ് ഷോൾഡറുമാണ്. ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഫോസൺ ഷോൾഡറിനെ പറ്റിയാണ്. ഇന്നത്തെ യുവാക്കളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഫോസൺ ഷോൾഡറാണ്. വ്യായാമ ഇല്ലായ്മയും ഓവർ വ്യായാമവും കൊണ്ടുവരുന്ന ഒരു അസുഖമാണ് ഫോസൺ ഷോൾഡർ. ഫോസൺ ഷോൾഡറിൻ്റെ പ്രധാന ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ആ ഭാഗത്ത് നല്ല കട്ടിയാവുകയും നല്ല പെയിൻ അനുഭവപ്പെടുകയും ചെയ്യും. ആ കൈകൾ ഉയർത്തുകയും താഴ്ത്തുകയോ അദ്ദേഹത്തിന് യാതൊരു പ്രവൃത്തിയും ചെയ്യാൻ പറ്റാത്ത ഒരു നിലയിലായിരിക്കും ആ പേഷ്യൻസിനെ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളു. പിന്നീട് അദ്ദേഹത്തിന് നല്ല വേദന അനുഭവിക്കുകയോ ചെയ്യും. ഇപ്പോൾ ഇങ്ങനെയുള്ള പേഷ്യൻസിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ജോലികളൊന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അദ്ദേഹത്തിന് അപ്പം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേഷ്യൻസിനെ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടെയാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഇലക്ട്രോ തെറാപ്പിയിലെ ടെൻസ് എന്ന ട്രീറ്റ്മെൻറ്റ് വെച്ച് അദ്ദേഹത്തിന് പെയിൻ കുറച്ചുകൊണ്ട് പിന്നീട് വ്യായാമത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക. ഇതാണ് ഇപ്പോൾ ഫോസ് ചെയ്യുന്നത്. 4 ദിവസത്തെ ഇലക്ട്രോ തെറാപ്പി ട്രീറ്റ്മെൻറ്റ് ശേഷമായിരിക്കും നമ്മൾ അദ്ദേഹത്തിന് വ്യായാമത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത്. വ്യായാമം ചെയ്യുമ്പോൾ പതുക്കെ അദ്ദേഹത്തിന് ആദ്യം വ്യായാമം നമ്മൾ തന്നെ ചെയ്യിപ്പിക്കുകയും പിന്നീട് അദ്ദേഹത്തിനെ വീട്ടിൽ പോയി സ്വയം വ്യായാമത്തിന് വിധേയനാക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള പേഷ്യൻസിന് കഴുത്തിലേക്കും അവരുടെ വേദന അനുഭവപ്പെടാറുണ്ട്. കഴുത്തിലേക്ക് അനുഭവിക്കുമ്പോൾ അദ്ദേഹത്തിന് പല പ്രവൃത്തികൾ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകും. അപ്പോൾ നമ്മൾ സർവൈക്കലിനെ സംബന്ധിച്ചിടത്തോളം എക്സസൈസുകൾക്ക് വിധേയമാക്കുകയും സർവൈക്കൽ എക്സസൈസും കൂടെ ഇതിന് കൊടുക്കുകയും ചെയ്യും. ഞാൻ 2 weeks ഇവിടെ ഇൻപേഷ്യൻ ട്രീറ്റ്മെൻറ്റിലാണ്. എൻ്റെ കരിയറുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് നെക്ക് പെയിനും ഷോൾഡർ പെയിനും അങ്ങനെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അത് പിന്നീട് വലത് കൈയിലേക്ക് വ്യാപിക്കുകയും കൈയുടെ ചലനം വളരെ ബുദ്ധിമുട്ടായിട്ട് മാറുകയും ചെയ്തിരുന്നു. 2 weeks ഈ ട്രീറ്റ്മെൻ്റ് ഇവിടെ നടത്തിയതിന് ശേഷം എനിക്ക് ഈ അസുഖത്തിൽ നിന്ന് കാര്യമായ മുക്തി നേടിത്തന്നത്. പേപ്പർ വാല്യുവേഷനോ കൂടുതൽ സമയം പ്രിപ്പറേഷനോ നടത്താൻ പറ്റാത്തൊരു അവസ്ഥയിൽ നെക്ക് പെയിനും ഷോൾഡർ പെയിനും അപ്പർ ബാക്ക് പെയിനും കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടിയിരുന്നതിൽ നിന്ന് 2 weeks ട്രീറ്റ്മെൻറ്റ് കൊണ്ട് തന്നെ നല്ല ഇമ്പ്രൂവ്മെൻ്റ് എനിക്കുണ്ടായിട്ടുണ്ട്. രോഗത്തിൽ നിന്ന് ഏകദേശം മുക്തി നേടിയെന്ന് തന്നെ പറയാം. ഇത് ഷോൾഡർ മൂവ്മെൻറ്റുള്ള എക്സസൈസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. 5 ദിവസത്തെ ട്രാൻസ്ക്യൂട്ടേനിയസ് ഇലക്ട്രിക്കൽ നെർവ് സ്റ്റിമുലേഷൻ എന്ന ട്രീറ്റ്മെൻറ്റിന് ശേഷം നമ്മൾ പേഷ്യൻസിനെ റീഹാബിലിറ്റേറ്റ് ചെയ്യുകയാണ്. അദ്ദേഹത്തിന് നമ്മൾ കൂടുതൽ എക്സസൈസിന് വിധേയമാക്കുകയാണ്. അദ്ദേഹത്തിന് എക്സസൈസ് ചെയ്യിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പഴയ മൂവ്മെൻറ്റിലേക്ക് തിരിച്ചു കൊണ്ടുപോകുക എന്ന ഉദ്ദേശത്തോടാണ് നമ്മൾ ഈ എക്സസൈസ് ചെയ്യുന്നത്. ഫ്ലെക്ഷൻ എക്സ്റ്റൻഷൻ ആണ് ആദ്യം കൊടുക്കുന്നത്. ഫ്ലെക്ഷൻ എന്ന മൂവ്മെൻറ്റ് കൊടുക്കുമ്പോൾ ഷോൾഡർ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോകാൻ കൂടുതൽ സഹായിക്കും. ആദ്യം നമ്മൾ കുറേ കൊടുക്കുകയും പേഷ്യൻറ്റിനെ തനിയെ ചെയ്യാൻ
സഹായിക്കുകയും ചെയ്യും. പിന്നെ അബ്ഡക്ഷൻ അഡക്ഷൻ എന്ന മൂവ്മെൻറ്റിലേക്ക് നമ്മൾ പോകും. പിന്നെ സർക്കംഡക്ഷൻ റൊട്ടേഷൻ മൂവ്മെൻറ്റ് പേഷ്യൻസിന് നമ്മൾ കൂടുതൽ കൊടുക്കും. കൂടുതൽ പേഷ്യൻസിൽ പഴയ മൂവ്മെൻറ്റിലേക്ക് തിരിച്ചു പോകാൻ സഹായിക്കും ഈ റൊട്ടേഷൻ മൂവ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എലിവേഷൻ, ഡിപ്രഷൻ, പതുക്കൊക്കെ ഷോൾഡർ പൊക്കുക, താക്കുക, പൊക്കുക, താക്കുക. എലിവേഷൻ ഡിപ്രഷൻ എന്ന മൂവ്മെൻ്റ് ആണ് ഈ കാണിക്കുന്നത്. ഭാരതത്തിലെ ഭരണ സംവിധാനത്തിൽ നിർണായക സാന്നിധ്യമായ സിവിൽ സർവീസ്. സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് നിങ്ങളെ പ്രാപ്തരാക്കുകയാണ് അമൃത സിവിൽ സർവീസ് അക്കാദമി. സിവിൽ സർവീസ് പരീക്ഷാ വിഷയങ്ങളിലും ഓപ്ഷണൽ വിഷയങ്ങളിലും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിദഗ്ധരായ അധ്യാപകരുടെ ക്ലാസുകൾ, കൂടുതൽ സൗകര്യപ്രദമായ ക്ലാസ് മുറികൾ, മികച്ച ലൈബ്രറി, ഹോസ്റ്റൽ സൗകര്യം, ഭക്ഷണം, യാത്രാ സൗകര്യം. 9 മാസം ദൈർഘ്യമുള്ള പ്രിലിമിനറി മെയിൻസ് പ്രോഗ്രാം കോഴ്സുകൾ ജൂണിൽ ആരംഭിക്കുന്നു. അമൃത സിവിൽ സർവീസ് അക്കാദമി, വഴുതക്കാട്, തിരുവനന്തപുരം. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക 0858906000. പ്രമേഹം എന്ന് പറയുന്ന ലോകത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങളെയും അലട്ടുന്ന അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന ഒരു രോഗമായി ഇന്ന് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ദിനം പ്രതി അത് കാരണം ദുരിതം അനുഭവിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടും ഇരിക്കുകയാണ്. പ്രമേഹത്തിൽ തന്നെ 2 തരമുണ്ട്. അതിൽ ടൈപ്പ് 2 ഡയബറ്റീസിൽ പലപ്പോഴും നമ്മൾ കണക്കെടുക്കാറുള്ളത് അതിൽ ഉള്ള പാൻക്രിയാസിൻ്റെ ഇൻവോൾവ്മെൻറ്റ് മാത്രമാണ്. എന്നാൽ അതിലെ ലിവറിൻ്റെ ഇൻവോൾവ്മെൻറ്റും നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന ചീത്ത കൊഴുപ്പിൻ്റെ ഇമ്പോർട്ടൻസും പലപ്പോഴും നമ്മൾ അവഗണിക്കാറുണ്ട്. എന്നാൽ യോഗയിലൂടെ പ്രധാനമായിട്ടും നമ്മളിതിനെ ഫോക്കസ് ചെയ്യുന്നത് വയറിൽ അടിഞ്ഞുകൂടുന്ന ചീത്ത കൊഴുപ്പിൻ്റെ അളവ് കുറയ്ക്കാനും അല്ലെങ്കിൽ അതിൻ്റെ എഫക്റ്റ് കുറച്ച് കൊണ്ടുവരാനും അതോടൊപ്പം തന്നെ ലിവറിനും പാൻക്രിയാസിനും ആവശ്യത്തിന് ക്രമീകരിക്കാവുന്ന രീതിയിലുള്ള ബ്ലഡ് സർക്കുലേഷൻ കൊടുക്കുക എന്നുള്ളതുമാണ് നമ്മുടെ ലക്ഷ്യം. റിലാക്സിംഗ് പൊസിഷനിൽ നിന്നും നമുക്ക് ഇന്ന് ആദ്യമായി അർദ്ധകടി ചക്രാസന പ്രാക്ടീസ് ചെയ്യാം. കാലുകൾ രണ്ടും അടുപ്പിച്ചു കൊണ്ടുവരിക, കൈകൾ ശരീരത്തിനോട് ചേർത്ത് വയ്ക്കുക. സ്റ്റാൻഡിംഗ് സ്ഥിതി പൊസിഷൻ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. സ്ഥിതി പൊസിഷനിൽ നിന്നും നമുക്ക് അർദ്ധകടി ചക്രാസനയുടെ പ്രാക്ടീസ് ആരംഭിക്കാം. ശ്വാസം എടുത്തുകൊണ്ട് സാവകാശം വലത് കൈ ഉയർത്തുവാൻ ആരംഭിക്കുക. കൈ ഉയർത്തി ഷോൾഡർ ലെവലിൽ എത്തിക്കഴിയുമ്പോൾ ശ്വാസം വിട്ടുകൊണ്ട് കൈപ്പത്തി മലർത്തുക. വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് ഉയർത്തുക. വലത് കൈ വലത് ചെവിയിൽ മുട്ടിക്കഴിഞ്ഞാൽ വലതുവശം മുഴുവനായി മുകളിലേക്കൊന്ന് സ്ട്രെച്ച് ചെയ്യുക. ദെൻ ശ്വാസം വിട്ടുകൊണ്ട് ശരീരം ഇടതുവശത്തേക്ക് ചരിച്ചു കൊണ്ടുപോവുക. പരമാവധി ചരിച്ചു കൊണ്ടുപോകണം. ഇടത് കൈയുടെ സപ്പോർട്ട് എടുക്കാൻ പാടില്ല. ഇടത് കൈ ലൂസായി സൈഡിൽ കിടക്കണം. ഇത് വയറിലെ കൊഴുപ്പ് കുറയുന്നതിനും അതുപോലെ തന്നെ പ്രമേഹ രോഗങ്ങൾക്കും ഒരുപാട് നല്ലതാണ്. ശ്വാസം എടുത്തുകൊണ്ട് നിവർന്നു വരിക. സ്ട്രെച്ചിങ് റിലീസ് ചെയ്യുക. ദെൻ ശ്വാസം വിട്ടുകൊണ്ട് വലത് കൈ റിലീസ് ചെയ്യുക. ഷോൾഡർ ലെവലിൽ ശ്വാസം എടുത്തുകൊണ്ട് കൈപ്പത്തി കമിഴ്ത്തുക. വീണ്ടും ശ്വാസം വിട്ടുകൊണ്ട് വലത് കൈ താഴ്ത്തുക. സ്റ്റാൻഡിംഗ് സ്ഥിതി പൊസിഷനിലേക്ക് തിരിച്ചു വരിക. ശ്വാസം എടുത്തുകൊണ്ട് ഇടത് കൈ ഉയർത്തുവാൻ ആരംഭിക്കുക. ഷോൾഡർ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ ശ്വാസം വിട്ടുകൊണ്ട് ഇടത് കൈപ്പത്തി മലർത്തുക. വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് ഇടത് കൈ ഉയർത്തിക്കൊണ്ട് വരിക. ഇടത് കൈ ഇടത് ചെവിയിൽ മുട്ടിക്കഴിഞ്ഞാൽ ഇടതുവശം മുഴുവനായി മുകളിലേക്കൊന്ന് സ്ട്രെച്ച് ചെയ്യുക. ആ സ്ട്രെച്ചിങ്ങോട് കൂടി തന്നെ ശ്വാസം വിട്ടുകൊണ്ട് ശരീരം വലതുവശത്തേക്ക് ചരിച്ചു കൊണ്ടുപോവുക. വലത് കൈ ബലം കൊടുക്കാതെ അയഞ്ഞു കിടക്കണം. പരമാവധി ചെരിഞ്ഞ് മെയിൻറ്റെയിൻ ചെയ്യുക.
ഫൈനൽ പൊസിഷനിൽ നോർമൽ ബ്രീത്തിങ് ആകാം, സാധാരണഗതിയിൽ ശ്വാസം എടുത്തു വിടുക. റിലീസ് ചെയ്യുന്നതിന് വേണ്ടി ശ്വാസം എടുത്തുകൊണ്ട് നിവർന്നു വരിക. സ്ട്രെച്ചിങ് റിലീസ് ചെയ്യുക, ശ്വാസം വിട്ടുകൊണ്ട് ഇടത് കൈ റിലീസ് ചെയ്യുക. ഷോൾഡർ ലെവലിലെത്തിക്കഴിഞ്ഞാൽ ശ്വാസം എടുത്തുകൊണ്ട് കൈപ്പത്തി കമിഴ്ത്തി സാവകാശം ശ്വാസം വിട്ടുകൊണ്ട് കൈ താഴ്ത്തുക. സ്ഥിതി പൊസിഷനിൽ വന്നതിന് ശേഷം കണ്ണുകളടച്ച് അല്പനേരം വിശ്രമിക്കാവുന്നതാണ്. സർവേ ഭവന്തു സുഖിനഃ.